നമസ്കാരം. ഓമനിച്ച് ആശ തീരും മുൻപേ ഒന്നര വയസ്സുകാരിയും മിത്രയെ തനിച്ചാക്കി അച്ഛനും അമ്മയും പോയി. ഈ പൊന്നോമന ഇനി ബന്ധുക്കളുടെ തണലിൽ. കഴിഞ്ഞ രാത്രിയാണ് മിത്രയുടെ രക്ഷിതാക്കളായ കഞ്ചിക്കോട് നേതാജി നഗർ മണികണ്ഠൻ മകൻ മനു എന്ന 29 വയസ്സുകാരനും ദൃശ്യ എന്ന 22 വയസ്സുകാരിയുമായവരെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുഞ്ഞിനെ തൊട്ടിലിൽ ഉറക്കിക്കിടത്തിയാണ് ആദ്യം ദൃശ്യയും പിന്നാലെ മനുവും ആത്മഹത്യ ചെയ്തത്. ഇന്നലെ ഇരുവരുടെയും സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം കുഞ്ഞിനെ കഞ്ചിക്കോട് ചെടയൻ കാലായിൽ താമസിക്കുന്ന ദൃശ്യയുടെ അമ്മ സരിതയുടെ അടുത്തേക്ക് മാറ്റി. അതേസമയം ദമ്പതികളുടെ ആത്മഹത്യക്ക് കാരണം സാമ്പത്തിക ബാധ്യതയും കുടുംബ വഴക്കുമാണെന്ന് സംശയിക്കുന്നതായി കസബ പോലീസ് പറഞ്ഞു. കഞ്ചിക്കോട് വർക്ക്ഷോപ്പ് ജീവനക്കാരനായ മനുവും ദൃശ്യയും പ്രണയിച്ച് വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹിതരായവരാണ്. ജോലി കുറഞ്ഞതോടെ സാമ്പത്തികമായി ഇവർ തകർന്നിരുന്നുവെന്നും ഭാര്യയുടെ സ്വർണം ഉൾപ്പെടെ പണയപ്പെടുത്തിയിരുന്നുവെന്നുമാണ് ബന്ധുക്കളുടെ മൊഴിയെന്ന് പോലീസ് അറിയിച്ചു. എന്നാൽ ഇരുവരും കഴിഞ്ഞ ദിവസങ്ങളിൽ ബന്ധുക്കളും വിവാഹ പരിപാടികളും പിറന്നാൾ ആഘോഷത്തിലും പങ്കെടുത്തിരുന്നെന്നും അയൽവാസികൾ പറയുന്നു. സംഭവ ദിവസം രാത്രി വഴക്കിനെ തുടർന്ന് മനു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഈ നേരം കുഞ്ഞിനെ തൊട്ടിലിൽ ഉറക്കി ദൃശ്യ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ചു. മനു തിരിച്ചെത്തിയപ്പോഴാണ് ദൃശ്യയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മനു വിവരമറിയിച്ചതിനെ തുടർന്ന് ഉടൻ അയൽവാസികൾ ഓടിയെത്തി. അയൽവാസികളും അഗ്നിരക്ഷാസേനയും ചേർന്ന് ദൃശ്യയെ ആംബുലൻസിലേക്ക് മാറ്റുന്നതിനിടെ തൊട്ടടുത്ത മുറിയിലേക്ക് കയറി മനു വാതിലടച്ചു. എല്ലാവരും പുറത്തെത്തിട്ട് മനുവിനെ കാണാതായതോടെ സംശയം തോന്നിയ അയൽവാസികൾ വീണ്ടും വീടിനകത്തേക്ക് കയറി. പൂട്ടിയിട്ട മുറിയുടെ വാതിൽ പൊളിച്ച് അകത്ത് കയറിയപ്പോഴാണ് മനുവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീടിനുള്ളിൽ നിന്ന് കണ്ടെത്തിയ ഡയറിയിലും സാമ്പത്തിക ബാധ്യത സംബന്ധിച്ച് വിവരങ്ങൾ ഉണ്ടായിരുന്നുവെന്നും സ്ഥലത്തെത്തിയ കസബ പോലീസ് SI R. പൈലോത്ത് അറിയിച്ചു. ഇരുവരുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ചന്ദ്രനഗർ വൈദ്യുത ശ്മശാനത്തിൽ സംസ്കാരം നടത്തി. ഇതൊന്നും അറിയാതെ തൊട്ടിലിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു പിഞ്ച് ഓമന. തന്റെ അച്ഛനും അമ്മയും ഇനി ഓമനിക്കാനില്ല എന്ന് ആ കുഞ്ഞിന് അറിയില്ല. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.